Radiolime News Update brought to you by Joya Lucas, world's favorite jeweler. London nagarathile ethavum valiya jewelry showroom, 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം. ലൈം ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിബിൻ. ബ്രിട്ടനിൽ പലയിടങ്ങളിലും പ്രളയമുണ്ടായപ്പോൾ നാലോളം വാഹനങ്ങൾ ഒലിച്ചുപോയി. അതിൽ ഒരു വാനിന്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ കയറിയിരുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഡ്രൈവറെ ഫയർഫോഴ്സ് പ്രവർത്തകർ രക്ഷപ്പെടുത്തി. എക്സസിലെ മേഴ്സ്വാദ്വീപിൽ നടന്ന സംഭവത്തിൽ മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ മറ്റു ആറു പേരും കുടുങ്ങിപ്പോയിരുന്നു. എന്നാൽ രക്ഷാപ്രവർത്തകർ എത്തുന്നതിന് മുന്നേ അവർ സ്വയം രക്ഷപ്പെടുകയായിരുന്നു. വെള്ളപ്പൊക്കത്തിന് കുപ്രസിദ്ധിയാർജിച്ച അസ്റ്റോട്ട് കോസോയിലുണ്ടായ സംഭവത്തിൽ മറ്റു നിരവധി കാറുകളും കുടുങ്ങി. റോഡിൽ നിശ്ചലാവസ്ഥയിലായ കാറുകളിൽ നിന്നും ആളുകളെ രക്ഷിക്കുവാൻ തീരദേശ സൈന്യവും രംഗത്തെത്തിയിരുന്നു. തന്റെ പുറകിലായി 20-ൽ കാറുകൾ നിരന്നുകിടക്കുന്നത് തന്റെ റിയർ വ്യൂ മിററിൽ കാണാമായിരുന്നുവെന്നാണ് കാറിൽ കുടുങ്ങിപ്പോയ ഒരു വ്യക്തി മാധ്യമങ്ങളോട് പറഞ്ഞത്. ഉച്ചയ്ക്ക് 1:25 ഒരാളെ വാനിൽ നിന്നും രക്ഷിച്ചതായി എസക്സ് കൌണ്ടി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിൽ ഏതാണ്ട് 300 പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ്. എൻവയോൺമെന്റ് ഏജൻസി 96 മുന്നറിയിപ്പുകളാണ് ഇറക്കിയിരിക്കുന്നത്. അതിനു പുറമെ വെള്ളപ്പൊക്ക സാധ്യത എടുത്തു പറഞ്ഞ് മറ്റു 202 അലേർട്ടുകളും ഇറക്കിയിട്ടുണ്ട്. യു കെയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ യുവാവിന് 19 തടവ്. യു കെയിൽ ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്തി 200 കഷ്ണങ്ങളാക്കിയ 28 വയസ്സുകാരന് 19 316 ദിവസവും ജയിൽ ശിക്ഷ വിധിച്ചു ലിങ്കൻ ഷെയർ ക്രൗൺ കോടതി. ഭാര്യ ഹോളി ബ്രാംലിയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ നിക്കോളാസ് മെറ്റ്സനാണ് ജയിൽ ശിക്ഷ ലഭിച്ചത്. 2023 മാർച്ചിലായിരുന്നു അതിക്രൂരമായ കൊലപാതകം നടന്നത്. മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് ലിങ്കൺ ഷെയർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആഴ്ചകളോളം ആരോപണങ്ങൾ നിഷേധിച്ചതിനു ശേഷമാണ് നിക്കോളാസ് മെറ്റ്സൺ കുറ്റസമ്മതം നടത്തിയത്. ഭാര്യയുമായി വേർപിരിയലിന്റെ വക്കിൽ എത്തിയതിനെ തുടർന്നാണ് നിക്കോളാസ് കൊലപാതകം നടത്തിയത്. കൊലപാതകം നടത്തുന്നതിന് 16 മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം. കൊലപാതകത്തെ തുടർന്ന് കഷ്ണങ്ങളാക്കിയ മൃതദേഹം പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി അടുക്കളയിലെ ഫ്രിഡ്ജിൽ ഒരാഴ്ച സൂക്ഷിച്ചിരുന്നു. സ്റ്റേറ്റ് പെൻഷനിൽ 8.5% വർധന. പ്രതിവാര പെൻഷൻ 221.20 pounds. പണപ്പെരുപ്പവും മിനിമം വേതന വർധനയും പെൻഷൻകാർക്ക് തുണയായി. പണപ്പെരുപ്പവും മിനിമം വേതന വർധനമനുസരിച്ച് പെൻഷൻ തുകയിലും മാറ്റം വേണമെന്ന നിയമം നടപ്പിലായതോടെ പെൻഷൻകാർക്ക് ലഭിച്ചത് 8.5% വർധനവ്. ചുരുങ്ങിയത് 2.5% വർധനവ് ഉറപ്പാക്കണമെന്നും ഒപ്പം പണപ്പെരുപ്പത്തിന്റെ മിനിമം വേതനത്തിനും അടിസ്ഥാനമായുള്ള വർധനമുണ്ടാകണമെന്നുമുള്ള ട്രിപ്പിൾ ലോക്ക് നിയമമാണ് പെൻഷൻകാരെ തുണച്ചത്. 2016 ശേഷം പെൻഷൻ പ്രായമായവർക്ക് ആഴ്ചതോറും ലഭിച്ചിരുന്ന 203.85 pounds 221.20 pounds ആയും ഉയരും. 2016 മുമ്പ് പെൻഷൻ പ്രായമെത്തിയവർക്ക് ലഭിച്ചിരുന്ന 156.20 pounds ആഴ്ചയിൽ 169.50 pounds വർദ്ധിച്ചത്. 2010 കൺസർവേറ്റീവ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി സഖ്യകക്ഷി സർക്കാരാണ് പെൻഷൻ വർധനവിലെ ട്രിപ്പിൾ ലോക്ക് സംവിധാനം നടപ്പിലാക്കിയത്. ഇനി നാട്ടിലെ വാർത്തകൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥിനി ഡോക്ടർ ഷെഹന ആത്മഹത്യ ചെയ്ത കേസിൽ പ്രതി ഡോക്ടർ ഇ റുവൈസിനെ പഠനം തുടരുവാൻ അനുവദിച്ച് ഹൈക്കോടതി. PG പഠനത്തിനാണ് ഹൈക്കോടതിയുടെ അനുമതി. ക്ലാസ്സിൽ പോകാതിരുന്നാൽ അപരിഹാര്യമായ നഷ്ടം സംഭവിക്കുമെന്ന വിലയിരുത്തലോടെയാണ് നടപടി. ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ സിംഗിൾ ബെഞ്ചാണ് ഉത്തരവിട്ടത്. ക്ലാസ്സിൽ പങ്കെടുക്കാം, എന്നാൽ ഹാജർ ലഭിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി. അച്ചടക്ക നടപടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിലാണ് നടപടി. റുവൈസിന് പഠനം തുടരുവാൻ അനുമതി നൽകിയ ഉത്തരവ് നേരത്തെ റദ്ദാക്കിയിരുന്നു. റുവൈസ് സ്ത്രീധനത്തിന്റെ പേരിൽ വിവാഹത്തിൽ നിന്നും പിന്മാറിയതിനുള്ള മനോവിഷമം മൂലമാണ് ഡോക്ടർ ഷെഹന ആത്മഹത്യ ചെയ്തതെന്നാണ് കേസ്. ഡോക്ടർ തോമസ് ഐസക്കിന് ആശ്വാസം. തെരഞ്ഞെടുപ്പ് കഴിയും വരെ ചോദ്യം ചെയ്യരുതെന്ന് ഇഡിയോട് കോടതി. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ തോമസ് ഐസക്കിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോട് കോടതി. കിഫ്ബി മസാല ബോണ്ട് കേസിലാണ് കോടതി നിർദ്ദേശം. തോമസ് ഐസക് സ്ഥാനാർത്ഥിയാണെന്നും പാർലമെന്റിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ ശല്യം ചെയ്യരുതില്ലെന്നും ജസ്റ്റിസ് TR രവി വ്യക്തമാക്കി. എന്നാൽ ഇഡി തന്റെ മുമ്പാകെ ഹാജരാക്കിയ ചില ഫയലുകൾ പരിശോധിച്ചതിൽ നിന്ന് ചില കാര്യങ്ങളിൽ വിശദീകരണം ആവശ്യമുണ്ടെന്നും കോടതി വ്യക്തമാക്കി. ഇത് ഐസക്കിനെ വിളിപ്പിച്ച് വേണം, രേഖാമൂലം മതിയോ എന്നുള്ള കാര്യങ്ങൾ ഇഡിക്ക് തീരുമാനിക്കണമെന്നും അദ്ദേഹം വാക്കാൽ വ്യക്തമാക്കി. കേസ് വീണ്ടും 22 പരിഗണിക്കും. റവന്യൂ വകുപ്പിന്റെ ഫേസ്ബുക്ക് യൂട്യൂബ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്തു. റവന്യൂ വകുപ്പിന്റെ സമൂഹമാധ്യമ വിഭാഗമായ റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫേസ്ബുക്ക് യൂട്യൂബ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെട്ടു. ഫേസ്ബുക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്തതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് 5 സൈബർ ഡോമിലും സംസ്ഥാന IT മിഷനിലും റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോ പരാതി നൽകി. 9 ഉച്ചയോടെ റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോ എന്ന പേരിലുള്ള യൂട്യൂബ് ചാനലും ഹാക്ക് ചെയ്യപ്പെട്ടു. സമൂഹമാധ്യമ അക്കൗണ്ടുകൾ വീണ്ടെടുക്കുന്നതിനായി അധികൃതർക്ക് പരാതി നൽകി. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയുടെ പേരിൽ തെറ്റായ സന്ദേശങ്ങളും വിവരങ്ങളും പങ്കുവയ്ക്കപ്പെടുവാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിലുണ്ട്.
റംസാൻ വിഷു ചന്തകൾ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനം, അനുമതി നിഷേധിച്ചതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് സർക്കാർ സബ്സിഡിയോടെ കൺസ്യൂമർ ഫെഡ് ആരംഭിക്കാനിരുന്ന റംസാൻ വിഷു ചന്തകൾ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാകുമെന്നതിനാലാണ് അവയ്ക്ക് അനുമതി നിഷേധിച്ചതെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഹൈക്കോടതിയിലാണ് കമ്മീഷൻ ഈ നിലപാട് അറിയിച്ചത്. ഈ മാസം 8 മുതൽ 14 വരെ സംസ്ഥാനത്തുടനീളം 250 റംസാൻ വിഷു ചന്തകൾ ആരംഭിക്കാനിരിക്കെ കമ്മീഷൻ ഇത് തടയിടുകയായിരുന്നു. April 26 തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ നൽകുന്നത് വോട്ടർമാരെ സ്വാധീനിക്കുമെന്നാണ് നിരോധനത്തിന് കാരണമായി കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. കമ്മീഷന്റെ നിലപാടിനെതിരെ കൺസ്യൂമർ ഫെഡ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിക്ക് മറുപടി സത്യവാങ്മൂലത്തിലാണ് കമ്മീഷൻ നിലപാടറിയിച്ചത്. കേസ് വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. ഇനി കായിക വാർത്തകൾ. തലയ്ക്കും ചിന്നത്തലയ്ക്കുമൊപ്പം ഇനി ദളപതിയും. ജഡേജയ്ക്ക് പുതിയ പേര് നൽകി CSK. കഴിഞ്ഞ ദിവസം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് വിജയം നേടിയപ്പോൾ കളിയിലെ താരമായത് രവീന്ദ്ര ജഡേജ ആയിരുന്നു. സൂപ്പർ കിങ്സിനായി ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദ് അർദ്ധ സെഞ്ചുറി നേടിയെങ്കിലും കൊൽക്കത്തയെ ചെറിയ സ്കോറിൽ ഒതുക്കിയത് ജഡേജയുടെ കൂടി ബോളിംഗ് മികവാണ്. മത്സരത്തിൽ 4 ഓവറെറിഞ്ഞ താരം 18 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റാണ് പിഴുതത്. പ്രസന്റേഷൻ സെറമണിക്കിടെ തനിക്ക് വിളിപ്പേരില്ലെന്ന പരിഭവം ജഡേജ പങ്കുവച്ചിരുന്നു. MS ധോണിയെ തലയെന്നും സുരേഷ് റെയ്നയെ ചിന്നത്തലയെന്നും ആരാധകർ വിളിച്ചിരുന്നു. തനിക്കുള്ള വിളിപ്പേര് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ആരാധകർ ഉടൻ തന്നെ തരുമെന്നാണ് കരുതുന്നതെന്നും ജഡേജ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങിക്കൊണ്ട് പറഞ്ഞു. താരത്തിന്റെ പരാതി CSK ഗൗരവമായി തന്നെ എടുത്തു. ദളപതി എന്ന പേര് നൽകിയാണ് CSK സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ ജഡേജയുടെ ചിത്രം പോസ്റ്റ് ചെയ്തത്. വിളിപ്പേരിനെ കുറിച്ച് അഭിപ്രായം പറയാൻ ജഡേജ എത്തിയില്ലെങ്കിലും ആരാധക കമന്റുകൾ നിരവധിയാണ്. ദളപതി എന്ന പേര് സിനിമാ താരം വിജയ്ക്ക് നൽകിയതാണെന്നും അത് മറ്റൊരാൾക്ക് നൽകാനാവില്ലെന്നും ചിലർ പറഞ്ഞു. എന്നാൽ ദളപതി എന്ന പേര് ജഡുവിന് അനുയോജ്യമാണെന്നും അത് അർഹിക്കുന്നുണ്ടെന്നും ചിലർ കമന്റ് ചെയ്തു. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 105.57 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൻ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.